കേരളത്തിൽ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ രഹസ്യങ്ങളുടെ രാഷ്ട്രീയ ധർമ്മത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും എന്ത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ തത്വമയി ന്യൂസിന് ലഭിക്കുന്ന തെളിവുകൾ അത് രാഷ്ട്രീയ അമാന്യതയുടെ, രാഷ്ട്രീയ അധാർമികതയുടെ, രാഷ്ട്രീയ നെറുകേടിൻ്റെ, ലക്ഷക്കണക്കിന് രാഷ്ട്രീയ പ്രവർത്തകരുടെ നീതിയും നിലപാടും ചോദ്യം ചെയ്യപ്പെടുകയും ചതിക്കുകയും ചെയ്യുന്നു എന്ന് വിളിച്ചു പറയുന്ന തെളിവുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വാർത്താ വീഡിയോ തത്വമയി ന്യൂസിൻ്റേത്. ആ വാർത്താ വീഡിയോ നമുക്ക് തത്വമയി ന്യൂസിന് കൃത്യമായ തെളിവുകൾ ലഭിക്കുമ്പോൾ അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിൽ CPM നേതൃത്വം നൽകുന്ന LDF അതോടൊപ്പം BJP നേതൃത്വം നൽകുന്ന NDA രണ്ടും വിരുദ്ധ ധ്രുവങ്ങളിലാണ്. CPMന്റെ അണികൾ BJP അണികളെ വേട്ടയാടുന്നു. CPM നേതൃത്വം നൽകുന്ന LDFന്റെ സർക്കാർ BJP അണികളെ വേട്ടയാടുന്നു. ആ വേട്ടയാടലിന് തെരഞ്ഞെടുപ്പിലൂടെ മധുരപ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ് BJP ലക്ഷക്കണക്കിനായ അണികൾ, NDA ലക്ഷക്കണക്കിനായ അണികൾ. ആ തന്ത്രങ്ങളിലാണ് NDA അതോടൊപ്പം BJP മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ അണികളും നേതാക്കളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലപാടിന്, ഈ രാഷ്ട്രീയ നിലപാടിന് ചതി ഏർപ്പെടുന്നുണ്ടോ? കുലം കുത്തികൾ ഉണ്ടാകുന്നുണ്ടോ? പിന്നിൽ നിന്ന് കുതികാൽ വെട്ടുന്നുണ്ടോ? ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് തത്വമയി ന്യൂസിന് ലഭിച്ചിട്ടുള്ളത്. NDA കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, BDJSന്റെ അനിഷേധ്യ നേതാവ്, ആ നേതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ BJP നേതൃത്വവുമായിട്ടല്ല, നേരിട്ട് ഡൽഹിയിലാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി നേരിട്ട്, BJP ദേശീയ നേതൃത്വവുമായി നേരിട്ട്. ചുരുക്കി പറഞ്ഞാൽ BDJSും NDA മുന്നണി എന്നുള്ള രീതിയിൽ, കക്ഷി എന്നുള്ള രീതിയിൽ BDJS BJP ആശയവിനിമയങ്ങൾ നടത്തുന്നത് നേരിട്ട് ഡൽഹിയിലാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നേരിട്ടാണ്. അതേ തുഷാർ വെള്ളാപ്പള്ളി CPMന്റെ സമുന്നതനായ ഒരു നേതാവിൻ്റെ ഏറ്റവും അടുപ്പക്കാരനും CPMന്റെ സൈബർ ഇടങ്ങളിലെ രഹസ്യ വിങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന യുവജന വിഭാഗം നേതാവുമായി ആശയവിനിമയം നടത്തിയാൽ, രഹസ്യ കൂടിക്കാഴ്ച നടത്തിയാൽ, ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ ലഹരിയുടെ താളമുണ്ടെങ്കിൽ, ആ ലഹരിയുടെ താളം ഈ നേതാക്കളുടെ അർമാദിപ്പിന് കാരണമാകുന്നുവെങ്കിൽ ഇവർ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണ്? ആ രാഷ്ട്രീയ സന്ദേശം ഉൾക്കൊള്ളാൻ BJP ലക്ഷക്കണക്കിന് അണികൾക്ക് സാധിക്കുമോ? അങ്ങനൊരു ദൃശ്യം തത്വമയി ന്യൂസ് പുറത്തുവിട്ടാൽ, അതായത് NDA കൺവീനർ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി പോരാളിയായി പൊതുജനങ്ങൾ അറിയുന്ന BDJSന്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി, ആ തുഷാർ വെള്ളാപ്പള്ളി CPMന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ നേതാവിന്റെ അടുപ്പക്കാരനും അതോടൊപ്പം CPMന്റെ സൈബർ ഇടങ്ങളും അടക്കമുള്ള രഹസ്യ വിങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന യുവജന നേതാവുമായി രഹസ്യ കേന്ദ്രത്തിൽ വച്ച്, അതും ഒരു ഹോട്ടലിൽ വച്ച്, ആശാസ്യമല്ലാത്ത രീതിയിൽ അവിടെ കൂടിക്കാഴ്ച നടത്തിയാൽ ആ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ മാനങ്ങൾ BJP ലക്ഷക്കണക്കിനായ അണികൾ എങ്ങനെയാണ് സഹിക്കുക? ആ അണികളെ സംതൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഈ തുഷാർ വെള്ളാപ്പള്ളി എന്ന നേതാവിന്, NDA കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളി എന്ന നേതാവിന് നീതീകരണം നൽകാൻ സാധിക്കുമോ? തത്വമയി ന്യൂസ് ഈ ദൃശ്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. NDA കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളി, ആ തുഷാർ വെള്ളാപ്പള്ളിയെ CPM ചതിക്കുന്നോ? CPM ഇടനിലക്കാരനാക്കിക്കൊണ്ട് BJP NDA രഹസ്യങ്ങൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ രഹസ്യങ്ങൾ പിടിച്ചെടുത്തത് കൊണ്ടാണോ അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതൃത്വവും BJP ദേശീയ നേതൃത്വവും രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടും കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ സാധിക്കാത്തത്? എന്തുകൊണ്ട് അത്തരത്തിൽ സീറ്റ് നേടാൻ സാധിക്കുന്നില്ല? ഈ തുഷാർ വെള്ളാപ്പള്ളി CPMന്റെ സമുന്നതനായ ഒരു നേതാവിന്റെ അടുപ്പക്കാരനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുക, തിരുവനന്തപുരത്തിന് അടുത്തുള്ള ഏറ്റവും മുന്തിയ ഇടത്ത് ഇവർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ കൂടിക്കാഴ്ചയിൽ ലഹരികൾ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ചോദിക്കുന്ന ചോദ്യം, തുഷാർ വെള്ളാപ്പള്ളി മദ്യപിക്കാറുണ്ടോ? തുഷാർ വെള്ളാപ്പള്ളി പുകവലിക്കാറുണ്ടോ? തിരുവനന്തപുരത്തിനടുത്തുള്ള ഈ രഹസ്യ കേന്ദ്രത്തിൽ CPMന്റെ സമുന്നതനായ നേതാവിന്റെ അടുപ്പക്കാരനും CPMന്റെ സൈബർ ഇടങ്ങളടക്കമുള്ള രഹസ്യ വിങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന യുവജന നേതാവുമായി തുഷാർ വെള്ളാപ്പള്ളി എന്തിനു കൂടിക്കാഴ്ച നടത്തണം? ആ കൂടിക്കാഴ്ചയിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ ലഹരിയുടെ മറവിൽ NDA BJP എന്തൊക്കെ രഹസ്യങ്ങൾ CPMും CPM നേതൃത്വം നൽകുന്ന LDFും ചോർത്തിയെടുത്തു? ഈ തെളിവുകൾ തത്വമയി ന്യൂസ് വരും ദിവസങ്ങളിൽ പുറത്തുവിടും. അത് നൽകുന്ന രാഷ്ട്രീയ മാന്യത, ഈ തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പം ഉണ്ടായിരുന്നത് MB ശ്രീകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് മെമ്പറാണ്.
ഈ ദേവസ്വം ബോർഡ് മെമ്പർ ആ ചർച്ചകളുടെ ഒടുവിൽ എന്തിന് തുഷാർ വെള്ളാപ്പള്ളിയുമായി അർമാദിച്ച് സന്തോഷിച്ച് തുഷാർ വെള്ളാപ്പള്ളിയെ ആവർത്തിച്ച് കെട്ടിപ്പിടി ചുമ വച്ചു? എന്താണ് ഈ ഉമ്മ വയ്ക്കലിന് പിന്നിലുള്ള രഹസ്യം? ഈ ദൃശ്യങ്ങളടക്കം, ഈ തെളിവുകളടക്കം, ഈ രാഷ്ട്രീയ അമാന്യതയുടെ, രാഷ്ട്രീയ അസത്യത്തിന്റെ, രാഷ്ട്രീയ അധാർമികതയുടെ, ലക്ഷക്കണക്കിന് ബി ജെ പി അണികൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തെരുവുകളിൽ ബി ജെ പിയുടെ കൊടി ഉയർത്താൻ, ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ രാവും പകലും കഷ്ടപ്പെടുമ്പോൾ ആ ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുടെ കൺവീനർ, എൻ ഡി എയുടെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഈ ബി ജെ പി നേതാക്കളെയും ബി ജെ പി അണികളെയും വഞ്ചിച്ചുകൊണ്ട് സി പി എമ്മിന്റെ സമുന്നതനായ സംസ്ഥാന നേതാവുമായി ബന്ധമുള്ള വ്യക്തിയുമായി എന്തിനാണ് രഹസ്യ കൂടിക്കാഴ്ച നടത്തണം? ആ കൂടിക്കാഴ്ചയിൽ എന്തിന് ലഹരി അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിക്കണം? ആ കൂടിക്കാഴ്ച രാഷ്ട്രീയ അമാന്യതയുടെ കൂടിക്കാഴ്ചയാണെങ്കിൽ ആ സൈബർ വിങ്ങിലടക്കം സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും സൈബർ വിങ്ങിന്റെയും രഹസ്യ കേന്ദ്രങ്ങളുടെയും മുന്നണി പോരാളിയായ ഈ യുവ നേതാവുമായി എന്തിന് തുഷാർ വെള്ളാപ്പള്ളി ബന്ധം സ്ഥാപിക്കണം? ആ ബന്ധം സ്ഥാപിക്കുന്ന രഹസ്യ ചർച്ചകൾക്ക് എന്തിന് വഴിമരുന്നിടണം? എന്നാണ് ഈ കൂടിക്കാഴ്ച? എവിടെ വച്ചാണ് ഈ കൂടിക്കാഴ്ച? ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ, ഈ രാഷ്ട്രീയ അമാന്യതയുടെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും തെളിവുകളും വരും ദിവസങ്ങളിൽ തത്വമയി ന്യൂസ് പുറത്തുവിടും. ആ ദൃശ്യങ്ങൾ, അതിൻ്റെ ആമുഖമായി തത്വമയി ന്യൂസ് ചോദിക്കുന്ന ചോദ്യം ഈ തരത്തിലാണ്: കേരളത്തിലെ ലക്ഷക്കണക്കിന് രാപ്പകൽ ബി ജെ പിക്കായി കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് അണികളെ ബി ജെ പിയിൽ തന്നെ ഒറ്റുന്നുണ്ടോ? എൻ ഡി എയിൽ തന്നെ ഒറ്റുന്നുണ്ടോ? ചാരപ്രവർത്തനം നടക്കുന്നുണ്ടോ? തുഷാർ വെള്ളാപ്പള്ളിയെ സി പി എം ചാരന്മാരെ ഉപയോഗിച്ച് കരുവാക്കുകയാണോ, ചതിക്കുകയാണോ? ആ ദൃശ്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. രാഷ്ട്രീയ ധാർമ്മികതയുടെ വിശദീകരണം നൽകാനുള്ള ബാധ്യത തുഷാർ വെള്ളാപ്പള്ളിക്കാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ അർമാദിച്ച് കെട്ടിപ്പിടി ചുമ വെച്ച മുൻ ദേവസ്വം ബോർഡ് മെമ്പർ എം പി ശ്രീകുമാറിനുമുള്ളതാണ്. ബാക്കിയുള്ളത് വഴിയെ തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.